പരിപാടി ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ നിങ്ങളെല്ലാവർക്കും എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ കൂട്ടത്തിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇവിടെ ഇങ്ങനെ ഒരു സദസ്സിന്റെ മുകളിൽ കയറി ഇരിക്കുക എന്നുള്ളൊരു കാര്യം താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ നിങ്ങളുടെ ഇടയിലൊരാളായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. സ്കൂളുകളിൽ കലോത്സവം വരാൻ വേണ്ടി മാത്രം സ്കൂളുകളിൽ പോയ ഒരാളാണ്. ഞാൻ നാടകങ്ങൾ കളിക്കണം, മോണാക്ട് ചെയ്യണം, മിമിക്രി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കലോത്സവങ്ങൾ വരാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്രയും കുട്ടികളെ ഒരു എനിക്കൊന്നും കോവിഡ് കാലത്തിനൊക്കെ ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ആളുകളെ ഇത്രയും കുട്ടികളെ ഒന്നിച്ച് ഇങ്ങനെ കോടി കാണുന്നതിൽ അതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. നമ്മൾ അത്തരം കോവിഡും കാരണങ്ങളൊക്കെ അതൊക്കെ നമ്മൾ മറികടന്ന് മുന്നോട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയും നേരം സംസാരിച്ചപ്പോഴും ഇത്രയും നേരം ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ഉള്ള ബഹുമാനാർത്ഥമുള്ള എല്ലാ ആളുകളും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും ഭയങ്കര സൈലന്റ് ആയിട്ടിരുന്നു. പേഴ്സണലി ഞാൻ ഒരു കാര്യം ചോദിക്കാം, അതിൽ നിങ്ങളുടെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് റീപ്ലൈ തന്നാൽ മതി, നിങ്ങളുടെ സൗണ്ടിൽ നിന്നും എനിക്ക് റീപ്ലൈ തന്നാൽ മതി. അമ്മേ, ഞങ്ങളുടെ പേര് അറിയാലോ, അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ, എനിക്ക് ചമ്മലൊന്നുമില്ല. മെസ്സി ആണോ റൊണാൾഡോ ആണോ? അവൻ ഇത്രയും നേരം ഞങ്ങളെ ഒന്ന് സംസാരിച്ചിട്ട് എന്നോട് ചോദിക്കുക, ഞങ്ങൾ നിങ്ങൾ മെസ്സി ആണോ റൊണാൾഡോ ആണോ? നിന്റെ പേരെന്താണ്? നിനക്ക് എന്നെ അറിയില്ല, നീ എന്താ പിന്നെ അങ്ങനെ വെച്ച് മെസ്സി ആണോ റൊണാൾഡോ? നീ ഒരു തരത്തിലും ജീവിക്കാൻ സമയത്തില്ല. നേരത്തെ അവിടെ വന്നിട്ടും അങ്ങനെ അല്ല, നേരത്തെ അവിടെ കള്ളം പറയുന്ന സ്വഭാവം കൂടെ ഉണ്ട് ഇവന്. ഇതിന്റെ പ്രൊഡക്ഷൻ മാനേജർ ആരാണ്? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? അടിപൊളിയാണ് ആള്. മുന്നിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ്. ഇപ്പൊ ഞാൻ വിളിക്കാൻ വരാം. അപ്പൊ ഞാൻ ചോദിച്ചു വന്ന കാര്യമാണ്, അമ്മയാണ് എന്റെ അല്ലേ? അമ്മയാണ് എന്റെ, മോനാണ് ഞാൻ. സത്യം പറഞ്ഞാൽ മതി, കള്ളം പറഞ്ഞാൽ കണ്ണ് ഞാൻ പൊടിക്കും. വ്യക്തിപരമായി അമ്മയെ ഇഷ്ടമുള്ളവർ മാത്രം ഒന്ന് കൈയടിക്കും. മതി മതി മതി, വലിയ താല്പര്യമൊന്നുമില്ല, അത് മതി. വ്യക്തിപരമായി എന്നെ ഇഷ്ടമുള്ളവരൊന്ന് കൈയടിക്കും. ഇനി വേണമെങ്കിൽ അമ്മയ്ക്ക് ഇതുവഴി ഇറങ്ങി പുറത്തോട്ട് പോവാം. ഇനി ഒരു മൈക്കില്ലാത്തോണ്ട് കോഡ്ലെസ് ഉണ്ടോ? ഇനി കോഡ്ലെസ് അവരോട് തരുമോ? ഇല്ല. അപ്പൊ അമ്മ അത് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചെയ്യും. ഞാൻ പോണം, ഞാൻ പോകില്ല കേട്ടോ. അല്ല, ചിലപ്പോ ഇവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അമ്മ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈയടിക്കാൻ ഒന്നും വേണ്ട, പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈവെക്കൂ. ഒരുത്ത കൈവെക്കി. ഒരുത്ത കൈ നോക്കി, അമ്മ പോകണമെന്ന് ചോദിച്ചപ്പോ കൈ വയ്ക്കരുത്. അപ്പോ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ കുറെ കുട്ടികളുടെ മുമ്പിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ, ഞാൻ കൂടുതലും കുട്ടികളായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നീ ഇവിടെ കയറിയില്ലേ? അപ്പൊ കുട്ടികളെടുത്ത് സംസാരിക്കാൻ കുറെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പേഴ്സണലി. അമ്മ അതുപോലെ തന്നെയാണ്. അമ്മ എന്താ പറയാ, ഇതല്ലാതെ അഡീഷണൽ ആയിട്ട് ഒത്തിരി കഴിവുകളുള്ള ഒരാളാണ് അമ്മ എന്ന് പറയുന്നത്. പാട്ട് പാടും, ഓട്ടോ ഓടിക്കും, ഈ ഹെവി ലൈസൻസ് ഉള്ള ആളാണ്, ബസ് ഓടിക്കും, എല്ലാ കഴിവും ഉണ്ട് അമ്മയ്ക്ക്.
ആ ബസ്സൊക്കെ ഓടിക്കും. ഇല്ലേ ബസ് ഓടിക്കില്ലേ? ഉള്ളത് തന്നെയല്ലേ അമ്മ എന്നോട് പറഞ്ഞു ബസ് ഓടിക്കും. അപ്പൊ അതിന് പറയും അമ്മ അമ്മ മിമിക്രി ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? അത് കേൾക്കണോ? അത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പൊ നമുക്ക് കേൾക്കാം അമ്മ ഏതൊരു വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് കേൾപ്പിക്കും. ഒരൊറ്റ വോയിസ് ചെയ്യാം. ആ ഒറ്റ ഒന്നിനെ അറിയൂ. കുട്ടികളെ മുന്നിൽ കളിയാക്ക, അല്ലെങ്കിൽ തന്നെ മൂന്നാൾക്കാരെ നമ്മൾ പോകാൻ പറഞ്ഞോണ്ടിരിക്കുകയാണ്. എണ്ണം വെക്കുന്നുണ്ട്. പിടിക്കാം ഞാൻ ഇട്ടാ. ഇത് തകർക്കൂന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ കൈയടിക്കും. ഓക്കെ അല്ലേ? കണ്ട ഇവന്റെ ഇവന്റെ ലുക്കിൽ തന്നെ ഒരു കുഞ്ചകോപനുണ്ട്. അപ്പൊ ഓക്കെ, സിമ്പിൾ തന്നെ ഉള്ളൂ. വിളിച്ചമ്മ അവനേക്കാളും പൊളിക്കണം കേട്ടോ. അജോ മ്യൂസിക് കിട്ടോ, തിരിഞ്ഞേക്കെ. ഇനി ഇനി കാല് പൊക്കി പോലീസുകാരനെ നെഞ്ചത്ത് വെക്ക്. അവിടെ അല്ല, ഇവിടെ 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 അല്ല അല്ല, എന്നെ എന്നെ വെക്ക് വെക്ക്. അമ്മ അവനെ പിടിച്ചോളെ. മറ്റേ കാര്യം മറ്റേ കാര്യം മറ്റേ കാര്യം അവനെ പിടിക്കാം. അല്ലല്ല, സാറേ പരമ സാറേ മോനെ ദിനേശ് മോനെ ദിനേശ് സവാരിഗിരി സവാരിഗിരി ചസ്തിഷ്ക മസ്തിഷ്കത്തിൽ വ്യത്യസ്ത ബ്ലഡ് പ്രളയം. ചസ്തിഷ്ക മസ്തിഷ്കത്തിൽ വ്യത്യസ്ത ബ്ലഡ് പ്രളയം. അപ്പൊ തോറ്റ് ഏത് വഴി ഓടാൻ പറ്റുമോ അതൊക്കെ നിനക്ക് ഓടാം. അറിയാലോ ജെ ഡി ജിന്റെ ചുറ്റുപാടുള്ള കണ്ടം എവിടെയാണെന്നറിയാലോ? ആ കണ്ടം പിടി ഓടിക്കും. ഏ ചട്ടല്ലേ ഇത് ഓടിക്കും. നീ ഇറക്കത്തെ പറ്റി അതെന്റെ തലയിലാവും. അപ്പോ അടിപൊളി, സന്തോഷം, ഹാപ്പിയായിട്ട് ഇരിക്കുക. പിന്നെ അമ്മ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്. ഭംഗിയായിട്ട് അമ്മയുടെ ഒരു പാട്ട് കേൾക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈയടിക്കൂ. ഇവനും ഈട വല്ല അറിഞ്ഞിട്ടാണോ കേൾക്കണ്ടെന്ന് പറഞ്ഞത്? കേൾക്കണം, എനിക്ക് അമ്മ പാടുന്നത് കേൾക്കണോ? അങ്ങോട്ട് വിട്ട് നിങ്ങളുടെ ഷോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോക്ക് ഷോക്ക്. ഓക്കെ ഓക്കെ, റെഡി റെഡി റെഡി. അമ്മ അമ്മ പാട്ട് പാടുന്നത് കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്തതായി പത്മശ്രീ. പത്മശ്രീ അല്ലേ, നിങ്ങൾ ഇത്രയും നേരം ഞാൻ പറയുന്നൊക്കെ കേട്ട് വിശ്വസിക്കുക? ഞാൻ പാട്ടൊന്നും പാടൂല. നിങ്ങൾ കൂക്കി വിളിക്കൂലെങ്കിൽ രണ്ടു പേര്, പക്ഷെ ഇത് പാടിക്കഴിയുമ്പോ അവര് പറഞ്ഞ പോലെ പോകാൻ പറയരുത്. എന്റെ അടുത്ത് പറയോ? ഉറപ്പാണോ? കണ്ണു കണ്ണു തുറക്കം തുറക്കം പറഞ്ഞാ പോവും.
അടിപൊളി കയ്യടി കയറി, നല്ല നല്ലൊരു കയ്യടി. ചിലതൊക്കെ അമ്മ ചെയ്ത് വിവരക്കേടാണേലും ചിലത് നല്ലതാ. ഇത് കൊള്ളാം, ഇത് നല്ലതാണ്. എടാ ഒരു കുറച്ച് പേര് വന്നു വാങ്ങിച്ച പോലെ ഇല്ലേ, ഇത് ഭയങ്കര ക്യൂട്ടാ. നീ ഇതിന്റെ പേര് പറഞ്ഞു നീ ക്യൂട്ടാന്ന് പറഞ്ഞ പൊരുത്തം മേക്കപ്പ് ഇട്ടിട്ട് നീ വാ, ഇങ്ങോട്ട് വാ. എനിക്ക് നേരെ നേരെ നിൽക്കി, നേരെ നിൽക്കി, നേരെ നിൽക്കി. ഒരു വരിയായിട്ട് എനിക്ക് ഒന്നുമില്ല കൂടോ. ഇത് ജയിക്കണം, ഒറ്റത്തവണ പറഞ്ഞാ മതി, അധികം പറയാൻ പോണ്ട. വർമ്മ സാറേ, വർമ്മ സാറേ, മോനെ ദിനേശ, മോനെ ദിനേശ, സവാരഗിരി, സവാരഗിരി, പറയാ നീ. ഏ ഒക്കെ പൊടോ വേണ്ട, അവൻ ചത്തുപോയില്ലപ്പ പറഞ്ഞു. ഒരു അഞ്ച് തവണ നിർത്താതെ റെഡ് ബൾബ് ബ്ലൂ ബൾബ് എന്ന് പറയാൻ പറ്റുമോ? ബ്ലൂമായി ഒന്നുകൂടെ നോക്കാം, അഞ്ച് തവണ നിർത്താതെ റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഒന്നുകൂടെ റെഡി. ഏ നിങ്ങൾ ചിരിച്ചാ അവിടെ ഒന്ന് പറയേണ്ടി വരും കേട്ടോ. റെഡി, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. മാറിയില്ലേ, മാറിയില്ലേ, വിട്ടോ വിട്ടോ, കണ്ടപടി പഠിക്കൂ. സിമ്പിൾ ആണിത്, വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തതാ നീ ഇവിടെ ഇല്ലേ. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി ഒറ്റയടിക്ക് അഞ്ചു പ്രാവശ്യം നിർത്താതെ പറഞ്ഞു, ഇവൻ നമ്മുടെ വിജയനിലക്കം കാണിക്കുന്നു. ഉറപ്പുള്ളവർ കയ്യടിച്ചവൻ പറയും ആടി. അപ്പൊ ഇനി പറയാൻ പോണേ, രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി പറ പോടാ. ഞാൻ കൊടുത്ത ബിൽഡപ്പ് ഒക്കെ വെറുതെ അല്ല, ഒന്നുകൂടെ പറഞ്ഞ കിട്ടൂല അവന് പാവം പറഞ്ഞു. ഇതിലാർക്ക് ചാല വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റി? ആരെയും ഉണ്ട് അതിനകത്ത്? എടോ പറയോ, ഉറപ്പാണോ? കേറി വാ, നീ പറയോ, നീ പറയില്ലേ, നീ പറയില്ലേ, വിട്ട് വിട്ട് ബാക്കി വിട്ട്, നീ പോവരുത്. ഇവൻ കുറേ നേരം കൊണ്ട് ഇവൻ ചാലഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടാ, ഒത്തിരി സമയം കൊണ്ട് ഇവൻ ചാലഞ്ച് ചെയ്യണം. അപ്പൊ എന്താണ് നമ്മൾ പറയേണ്ടത്? രാമകൃഷ്ണരുടെ പേരല്ല മാറ്റിക്കളഞ്ഞവൻ, ചാലഞ്ച് ചെയ്യാൻ കയറി വന്നിട്ട് പേര് രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. ഓക്കെ, രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. ഓക്കെ, അടിപൊളിയാണ് കേട്ടാ. അപ്പൊ അഞ്ച് തവണ നിർത്താതെ ഇവൻ ഈ സാധനം പറഞ്ഞ് കയ്യടി വാങ്ങിച്ച് ഇവിടെ ഒന്ന് പരിപാടി തീർത്തു പോകുന്നതാണ്. ഓക്കെ റെഡി, രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി അഞ്ച് തവണ റെഡി. രാമമൂർത്തിയുടെ മൂത്തപുത്ര കൃഷ്ണമൂർത്തി, രാമമൂർത്തിയുടെ ഇല്ല അധികം പറയിപ്പിച്ച് അത് പണിയാണോ? അതുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. അപ്പൊ താങ്ക് യു വിട്ടോ, നോക്കണം മത്തെ കേട്ടാ. നീ വാ, നീ വാ, നീ നിന്നെ പറ്റി രണ്ട് വാക്ക് നീ സംസാരിക്കും പ്ലീസ്. നിന്നെ പറ്റി എനിക്ക് അറിയാൻ കൊതിയുണ്ട്, നിന്നെ പറ്റി. നിന്നെ വന്ന സമയം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇവനെ പറ്റി കുറച്ച് അറിയാൻ എനിക്ക് നല്ല താല്പര്യം. മൈക്ക് കൊടുത്തേ എടാ, മൈക്ക് വിട്ടടാ. ഓക്കെ, നീ നിന്നെ പറ്റി എന്തേലും രണ്ട് വാക്ക് പ്ലീസ് സംസാരിച്ചോ, കുഴപ്പമില്ല. ചിരിയൊക്കെ കൊള്ളാടാ നിന്റെ, പറഞ്ഞോ പേര്, വീട്, എല്ലാം ഒന്ന് പറഞ്ഞു കേക്കാനാ. ഞാൻ റിഹാൻ സാബ്, എന്റെ വീട് പൂളക്കടവ്. എത്ര ഉള്ളോ? അടിപൊളിയാടാ നീ, സൂപ്പർ. ഇറങ്ങി ഇറങ്ങി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി പറഞ്ഞോ. രാമമൂർത്തിയുടെ രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. എന്റെ ഇതിപ്പോ തെറ്റും? തെറ്റില്ല.
അപ്പൊ അടിപൊളി എല്ലാവരും എല്ലാവർക്കും ഒരു നല്ലൊരു കൈ കൊടുക്കണം. എല്ലാവരും വിളിച്ചപ്പോൾ ഏറ്റവും വലിയ പ്രശംസ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ ഉടനെ കയറി വരാനുള്ള ഒരു മനസ്സ് എന്നുള്ളതാണ്. എല്ലാവരെ കൊണ്ടും മിടുക്കന്മാരാണ്, മിടുക്കികളാണ്, അടിപൊളിയാണ്. അപ്പോ എന്റെ അടിപൊളിയാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ട് പറഞ്ഞോ, എന്തെങ്കിലും പറയാനുണ്ട് പറഞ്ഞോ. ഞാൻ ഏതുപോലെ എന്നെ കൊണ്ട് ഇത്രയും നേരം പാടിപ്പിക്കുകയൊക്കെ കളിപ്പിക്കുകയൊക്കെ ചെയ്ത നിങ്ങളുടെ പ്രിയപ്പെട്ട അശ്വിനേട്ടൻ പാട്ട് പാടും. ഞാൻ അങ്ങനെ ഒരു ഞാൻ അങ്ങനെ പാടുന്ന ഒരാളല്ല. ഒന്നാമത്തായി എനിക്ക് ചെറിയ കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. കൂടുതലും വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വലിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. പാടാം പാടാം, ഏത് പാടണം? പറയുന്ന പാട്ടിയാ പാടും, ഗംഗ പാടും, നല്ല സൂപ്പർ ആയിട്ട് പാടും ഗംഗ. നമ്മ ഗംഗ പാടുന്നത് കേട്ടിണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഗംഗ പാട്ട് ഒന്നര മിനിറ്റ് ദാസേട്ടൻ ഹോൾഡ് ചെയ്ത് വെച്ച് പാടിയ ഗംഗ എന്ന് പറയുന്ന ഗംഗ പാട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗംഗ വടക്കുന്നത് ഗംഗ കേട്ടിട്ടുണ്ടോ? ഗംഗ അത് ഞാൻ പാടണം. ഓക്കെ ഓക്കെ ഓക്കെ, എത്രമാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല, പറ്റുന്ന അത്രയും ഞാൻ ചെയ്യാം. സൈലന്റ് ആയാലേ പാടാൻ പറ്റുള്ളൂ എനിക്ക്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കണക്കുള്ളൊരു റെഡി റെഡി അജു. ഇതില്ലല്ലോ സൗണ്ട് ഒന്നും ഇല്ലല്ലോ, വേറെ എന്തൊരു കരവൊക്കെ എന്തെങ്കിലും ഇല്ലല്ലോ, ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഓക്കെ, ഗംഗ 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 അവർ നോക്കല്ലേ ഗംഗ. ഞാൻ വിളിക്കാം 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 വിളിക്കാം. ശ്രുതി എത്ര മിനിറ്റാണ് ഗംഗയെ വഴി നിർത്തിയത്? അത് കാരണം ഫോൺ വന്നതാണ് എനിക്ക് അമ്മ ഫോൺ വരുന്നാണ് ഞാൻ പാടാ. എന്റെ ഫോണ് ഏത് ഫോണാണെന്ന് എനിക്കറിയാം, നിർത്തിക്കാളി. ഞാൻ പക്കത്ത് പാടാൻ അറിയൂല, അറിയാ, ഞാൻ പാടി നിർത്തിക്കോളാം. ഹാസ്യ വിളിക്കരുത്. ഫോൺ എന്റെ കയ്യിൽ തന്നെ നിന്നോട് പാടാൻ വളരെ കുട്ടികളുള്ളൊരു സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. കാരണം ഈ കുട്ടികളിയോട് എനിക്ക് താല്പര്യമില്ല, ഇച്ചിരി പക്വതയുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്ത് സംസാരിച്ച് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്താം. ഓക്കെ ഓക്കെ, ആ നിന്നെ എനിക്ക് കിട്ടൂടാ. ഓക്കെ റെഡി റെഡി റെഡി. അപ്പൊ പാടാം പാടാം പാടാം. കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയില്ല, വലിയൊരു എൻജോയ് ചെയ്യാം. ഓക്കെ റെഡി. കൂട്ടുകാരുടെ കൊച്ചു ടിവി കാത്തിരുന്നു നടത്തല്ലോ, കൊച്ചു ടിവി വന്നല്ലോ കൂടെയാടാൻ, പാട്ട് പാടാൻ സിംഹമുണ്ട് കൂട്ടരേ. വാള് വീശും ഭീമാൻ, വല വിരിക്കും സ്പൈഡർമാൻ, ഡിഷും ഡിഷും ജാക്കി ജാൻ, കൊച്ചു ടിവിയിലുണ്ടല്ലോ തെന്നാലി രാമൻ മന്ത്രങ്ങൾ, സൂപ്പർ സുജിട തന്ത്രങ്ങൾ, അറബിക്കഥയിലെ സിൻബാദും കൊച്ചു ടിവിയിലുണ്ടല്ലോ. കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് അക്സെപ്റ്റ് ചെയ്യാൻ, എന്നാലും ക്ഷമിക്കുക. ഇത്രയുള്ള തീർത്തോ. അപ്പം ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു താങ്ക് യു. അപ്പൊ കുട്ടികൾ നന്നായിട്ട് ചെയ്തു, എല്ലാവരുടെയും വലിയ സന്തോഷമുണ്ട്. ഒറ്റ കാര്യം അമ്മ പറഞ്ഞിട്ട് പോകും, ചസ്തിഷ്ക മസ്തിഷ്കത്തിൽ വ്യത്യസ്ത ബ്ലഡ് പ്രളയം അഞ്ചു വള പറഞ്ഞിട്ട് പോകണം അമ്മ, പ്ലീസ് പറ. അല്ല അല്ല, കുട്ടികളുടെ അടുത്ത് നമ്മൾ ചാലഞ്ച് ചെയ്യുന്നതാണ്, നമ്മൾ പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കണം. അപ്പൊ അമ്മ പറയുന്നതാണ് ചസ്തിഷ്ക മസ്തിഷ്കത്തിൽ വ്യത്യസ്ത ബ്ലഡ് പ്രളയം അമ്മ പറഞ്ഞു തീർക്കും. പറ ഛത്തീസ്ഗഡല്ല, ചസ്തിഷ്ക മസ്തിഷ്ക മസ്തിഷ്കത്തിൽ വ്യത്യസ്ത ബ്ലഡ് പ്രളയം അമ്മ അഞ്ചു വരെയായിട്ടല്ല, ഒറ്റ വരെയായിട്ട് പറഞ്ഞിട്ട് പോ, പറഞ്ഞിട്ട് പോകും. എന്റെ സുഹൃത്തുക്കളെ എനിക്ക് കഴിയില്ല. അപ്പൊ കുട്ടികളെ കൂക്കി വിളിക്കുന്നു അമ്മേ, പ്ലീസ്. എനിക്കൊരു സന്തോഷം, എനിക്കൊരു മനസ്സുഖം, അത്രേ ഉള്ളൂ. അപ്പൊ ശരി, കാണാം. താങ്ക് യു.